നമ്മുടെ പരമ്പരാഗത ദാരുശില്പ നിർമ്മാണ രംഗത്തെ ആചാരപ്പെട്ട് കഴിഞ്ഞ ശില്പികളുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. പരമ്പരാഗതമായി ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയുമൊക്കെ മരപ്പണിയെടുത്തു വരുന്ന സമൂഹത്തിൽ ദാരുശില്പ നിർമ്മാണ രംഗത്ത് സജീവമായിട്ടുള്ളവർ വളരെ കുറവാണ്. അവർക്കിടയിലാകട്ടെ ദേവശില്പികളായി ആചാരപ്പെട്ട് കഴിഞ്ഞവർ വളരെ വളരെ കുറവുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ദാരുശില്പകലയിലും ക്ഷേത്ര നിർമ്മാണ കലയിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച് ആചാരപ്പെട്ട് കഴിഞ്ഞ തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ വിശ്വനാഥൻ കേരളവർമ്മനെ കാണാനെത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തെ അടുത്തറിയാൻ ശ്രമിക്കാം. അച്ഛൻ്റെ അച്ഛന് നല്ല കഴിവുണ്ടായിരുന്നു ശില്പകലയിൽ. പിന്നെ ആ ഒരു കലയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. പിന്നെ നമ്മൾ ഏട്ടനാണ് നമ്മളെ ഈ മേഖലയിൽ കൂടുതൽ എത്തിച്ചത്. ഏട്ടൻ്റെ പേര് രവീന്ദ്രൻ. ചെറുപ്പകാലം മുതലേ നമ്മൾ ഇതിനോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് ഏട്ടൻ ഫൈൻ ആർട്സ് കഴിയുന്നു. ആ ഒരു കാലത്ത് നമ്മളും ആ ശില്പത്തോടുള്ള താല്പര്യം വന്നു. പിന്നെ നമ്മളെ വീട്ടിലെ അമ്മയും അച്ഛനായാലും എല്ലാവർക്കും ശില്പകലയോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. ആ ഒരു താല്പര്യം തന്നെയാണ് നമ്മളെ ഈ കുട്ടികളെല്ലാം ഈ നമ്മളെ എല്ലാ ഏട്ടന്മാരും ശില്പകലയിൽ തന്നെയാണ് ഉള്ളത്. ആരും മറ്റില് വർക്ക് ചെയ്യുന്നില്ല, ശില്പകലയിൽ തന്നെ ഉള്ളത്. എൻ്റെ മൂത്ത ഏട്ടൻ ശില്പിയാണ്. അയാളിപ്പോൾ പിന്നെ രാമചന്ദ്രൻ ഉദയവർമ്മനാണ്. അയാളും ആചാരപ്പേര് കിട്ടിയ ആളാണ്. അയാളിപ്പോൾ ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചേട്ടനുണ്ട്, അയാൾ പിന്നെ മിലിറ്ററി ആണ്. അയാളും ശില്പകലയിൽ നല്ല താല്പര്യമുള്ള ആളാണ്, ശില്പം ചെയ്യുന്നുണ്ട്. ഒരാൾ സുരേശൻ, അയാളും ശില്പം ചെയ്യുന്നുണ്ട്. ഇപ്പം വീട്ടിൽ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മളെ മാമനാണ് പിന്നെ അമ്പലങ്ങളിലെ വർക്ക് അമ്പലത്തിൻ്റെ കണക്കുകളിലും പഠിപ്പിച്ചത് മാമനാണ്. ഒരു പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടാണ് അതിനു മുമ്പേ സ്റ്റോപ്പാക്കി. പിന്നെ കൂടുതലും എനിക്ക് ശില്പകലയോട് ഇല്ല താല്പര്യം കൊണ്ട് അതിനെ ഉപേക്ഷിച്ചു. ആ ശില്പകലകൾ മാത്രം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് ഞാനത് മട്ടപ്പണയിലേക്കും മാറി. പിന്നീട് അമ്പലത്തിൻ്റെ കണക്കും കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോയി. ക്ഷേത്രപണിയും ഈ കൊത്തുപണിയും രണ്ടും ഒരേ ദിശയിലേക്ക് തന്നെ കൊണ്ടുപോയി. രണ്ടിനും ഒരേ എങ്ങനെയാണെന്ന് പറയേണ്ടത്, രണ്ടും ഒരുപോലെ മട്ടപ്പണിയായാലും ശില്പപ്പണിയായാലും രണ്ടും ഒരേ ലെവലിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോയതിന്. അതിനെ വേർതിരിച്ച് കണ്ടില്ല, രണ്ടും മുന്നോട്ട് തന്നെ പോയി. പിന്നീട് നമ്മളെ മാമൻ പഴയങ്ങാടി മാടായി അല്ലെ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആളാണ്, നമ്മളെ മാമനാണ്. അയാളാണ് എനിക്ക് ശില്പകലയല്ല, ശില്പകലേൻ്റെ ആദ്യ പാഠമായി ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നീട് മട്ടപ്പണിയുടെ കണക്കും കാര്യങ്ങളിലേക്കും ആ മാമൻ എന്നോട് പറഞ്ഞു തന്നു. പിന്നെ ആ ഒരു വഴിയിലേക്ക് അതും മുന്നോട്ട് കൊണ്ടുപോയി. മട്ടപ്പണി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളിലും നമ്മളെ മാമന് ശേഷം നമ്മൾക്ക് പറഞ്ഞു തന്നത് ഉദയവർമ്മൻ, പയ്യാവൂരിലെ ഉദയവർമ്മൻ ഒരാളുണ്ട്. മറ്റൊരാൾ ചെറുവത്തൂര് നീലകണ്ഠം മുത്താശ്ശേരി. മറ്റേ ഒരാൾ മരിച്ചുപോയി, ഒളവറ മേലശ്ശേരി മുത്തശ്ശേരിയാണ് അയാൾ മരിച്ചുപോയി. കൊത്തുപണി ചെയ്യുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വന്തമായിട്ട് അമ്പലക്കാർ നമ്മൾ പണി ഏൽപ്പിക്കുന്നതും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ അമ്പലത്തിൻ്റെ വർക്ക് രണ്ട് വർഷം കൊണ്ട് ആ വർക്ക് തീർത്തു. പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറെ അമ്പലങ്ങളും പണിയെടുത്തു. പിന്നീടാണ് ഞാൻ അമ്പലത്തിലെ മട്ടപ്പണി സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ഏറ്റെടുത്തൊരു അമ്പലമാണ് ചെറുവത്തൂർ വീരഭദ്രക്ഷേത്രം. വീരഭദ്രക്ഷേത്രം 4 വർഷം പണിയെടുക്കേണ്ടി വന്നു. അങ്ങനെ 4 വർഷം കൊണ്ട് ആ അമ്പലം പണി പൂർത്തീകരിച്ചു. ഒരുപാട് വലിപ്പമുള്ള ക്ഷേത്രമാണ്. അതിൻ്റെ പാട്ടുപുര എന്ന് പറയുന്ന പാട്ടുകൂട് എന്ന് പറയുന്ന ഭാഗങ്ങൾ പണി ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തിന് മുകളിൽ എടുക്കേണ്ടി വന്നു. പിന്നെ അതിൻ്റെ മുഖമണ്ഡപം, പിന്നെ അതിൻ്റെ അഴിക്കൂട്. അഴിക്കൂട് പറഞ്ഞാൽ 24 കോല നീളത്തിൽ കൂടുതൽ അഴിക്കൂടാണ് വരുന്നത്. കാരണം അത്രയും വലിപ്പമില്ല സാധനം. അതിനെ ഒരു പലക എന്ന് പറയുന്നത് തന്നെ 2500 പലക വരുന്നതാണ്. അത്രയും വലിയ അമ്പലമാണത് ചെറുത് വീരഭദ്രക്ഷേത്രം. വമ്പൻ തമ്പുരാൻ്റെ മെയിൻ ഇത് അമ്പലമാണ്. പിന്നീട് ക്ഷേത്രപണിയിലേക്ക് വരുന്ന നേരെ മാമാനിക്കുന്ന അമ്പലമാണ്. മാമാനിക്കുന്ന അമ്പലത്തിൻ്റെ എല്ലാ വർക്കും, മാമാനിക്കുന്ന അമ്പലം, പെരുമണ്ണമ്പലം, കല്യാടമ്പലം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ അതിന് മാമാനത്തിൻ്റെ കീഴിൽ 10-11 വർഷത്തോളം മാമാനമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മാമാന അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ കണക്കും കാര്യങ്ങളിലും ഇപ്പോഴും ഞാനാ നോക്കി നടത്തുന്നു. വേഴപ്പറമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേഴപ്പറമ്പ് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. താങ്കൾ ഇനി മുതൽ അത് കണക്ക് താങ്കൾക്ക് ഉണ്ടാക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് വേണ്ടി.
അതുകൊണ്ട് ഇപ്പോഴത്തെ കണക്കുകളിലും പരമാവധി ഞാൻ നോക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ കല്യാട് അമ്പലം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആടെ ഇപ്പോൾ ഇനി അത് രണ്ട് നില ക്ഷേത്രമാണ്, അവിടെ ഇപ്പോൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർക്ക് കണക്കേണ്ടത് ഗണപതി കോവിലാണ്, പിന്നെ സുബ്രഹ്മണ്യ കോവിൽ, അങ്ങനെ രണ്ട് ക്ഷേത്രം കൂടി അവിടെ ഉണ്ടാവണം അത്ര. മെയ് മാസമാണ് അതിൽ കലശാട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് നടക്കുന്നത് ഇപ്പം പെരുമണ്ണ അമ്പലം, പെരുമണ്ണ് മീനുകൂട്ട് നടക്കുന്നൊരു അമ്പലമാണ്, പുഴ സൈഡിലാണ്. പെരുമണ്ണിനെ കുറിച്ച് അറിയുന്നവർക്കും ചിലവർക്കും അറിയാം. അത് ദേവീക്ഷേത്രമാണ്, ചുഴലി ഭഗതി. അതിൻ്റെയും വർക്ക് കംപ്ലീറ്റ് തീർന്നു, കലശാട്ട് കഴിഞ്ഞു. പിന്നീട് ചേടിച്ചേരി ചുഴലി ഭഗതി ക്ഷേത്രം, അതിൻ്റെയും വർക്ക് കഴിഞ്ഞു. ഇനി ചുറ്റമ്പലത്തിന് പണി എടുക്കണം, അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നത് നായിക്കാലി ദുർഗാഭതി ക്ഷേത്രമാണ്, അതിൻ്റെ ശ്രീകോവിലിൻ്റെ പണി തീർന്നു. നമസ്കാര മണ്ഡലത്തിൻ്റെ പണി തീർന്നിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ചുറ്റമ്പലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസമാണ് അതിൻ്റെ കലശാട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. കാവമ്പായി ചുഴലിയോതി ക്ഷേത്രം, അതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതേതുണ്ട് പണി തീർന്നു. അത് കാവമ്പായി കോട്ടം എന്ന് പറയുന്നത് ഐതിഹ്യമായിട്ട് കേട്ടിട്ടുണ്ട്. കാവമ്പായി സമരങ്ങളിൽ നടന്ന അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം നടക്കുന്നത്. 1800 വർഷ പഴക്കുലെ അമ്പലമാണതും. അതിൻ്റെ വർക്ക് ഏകദേശം തീർന്നു. ദാരുശില്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് വർക്ക് കഴിഞ്ഞാൽ ഒരു 200 പരം കിംപുരുഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരുപാട് ദേവശില്പങ്ങളും ചെയ്തിട്ടുണ്ട് ദാരുശില്പങ്ങളിൽ. വർഷങ്ങൾ കൂടുതലായി മാമാനി അമ്പലത്തിൽ തന്നെ ദാരുശില്പമായ അതിൻ്റെ നവഖണ്ഡത്തിലെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. കർണാടകത്തിൽ ഉപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് സഹസ്രലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ കംപ്ലീറ്റ് ദാരശില്പങ്ങളും ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ തറവാട് സോളമ്പാട്, കർണാടക തമിഴ്നാട്ടിലെ സോളമ്പാടുകാരാണ്. ആ സോളമ്പാടിൻ്റെ സ്റ്റൈലിലാണ് നമ്മളെ വർക്ക്. തഞ്ചാവൂർ എന്ന് പറയുന്നത് അതിനെക്കാട്ട് മുമ്പേ തന്നെ സോളമ്പാടിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ സോളമ്പാടുകാരാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മളെ അറിയപ്പെടുന്നത്, സോളമ്പാട് എന്നുള്ള ആൾക്കാരാണ്. അത് പഴയ കാലത്ത് നമ്മളെ ഈ ക്ഷേത്രപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് സോളമ്പാടുകാർ ഇടുത്തുന്നത്. ഇപ്പം ഉടമവളപ്പ് തറവാട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സോളമ്പാടാണ്, എഴുതി വെക്കപ്പെട്ട പേര് ആ സോളമ്പാടുകാരാണ്. അതിൻ്റെ ശൈലിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ശൈലികളെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സോളമ്പാടിൻ്റെ ശൈലികളാണ് നമ്മൾ കൊത്തുപണികളും കംപ്ലീറ്റ് അന്നുണ്ടായത്. അതിൻ്റെ കണക്ക് പ്രകാരം നമ്മളിപ്പം കാണുന്ന പിന്നെ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സ്റ്റൈലാണ് നമ്മൾ വരൽ. നമ്മളെ പെരിയാരത്തിൻ്റെ സ്റ്റൈലിന് അതിൻ്റെ രൂപം മാറി, കാരണം അതിൻ്റെ ലയം വേറെ രീതിയിലാണ് ആ പെരിയാരത്തിൻ്റെ സ്റ്റൈലി. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് നാട്ടിൽ ചെയ്ത് വന്നത് പെരിയാർ ശൈലിയായിരിക്കും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ ശൈലി കംപ്ലീറ്റ് സോളമ്പാടിൻ്റെയും അതായത് തമിഴ്നാടിൻ്റെ ശൈലിയാണ്. കർണാടക ശൈലിയല്ല, തമിഴ്നാട് ശൈലിയാണ്. ചെറുപ്പകാലത്ത് ചെയ്തു വന്ന ഈ സോളമ്പാടിൻ്റെ ശൈലി, ആ സോളമ്പാടിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്തൊരു കാഴ്ചപ്പാടാണ്. കാരണം അത് ഒരുപാട് പഴക്കമുള്ളതാണ്. ആ ഒരു ശൈലീനെ നമ്മളെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ സാധനത്തിന് പിന്നീട് നമ്മൾ അനാറ്റമിക്കലായി നമുക്ക് പഠിക്കാൻ്റെ അവസരമുണ്ടായി. അത് നമ്മൾ ഏട്ടൻ അക്കാഡമിയിൽ ഇത് പഠിക്കാൻ ഫൈൻ ആർട്സ് പഠിച്ചു. അപ്പോൾ അനാറ്റമിക്കലിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. പിന്നീട് ആ വർക്കും ഈ അനാറ്റമിക്കും കൂടി നമ്മൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീടുള്ള ശില്പങ്ങളെല്ലാം അനാറ്റമി സ്റ്റൈലിലേക്ക് തന്നെ വന്നു. നമ്മളെ ശൈലികളെ ഒരുപാട് മാറ്റം വരുത്തി അനാറ്റമി ശൈലിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അളവും കാര്യങ്ങളെല്ലാം അനാറ്റമിക്കലെ അളവിൽ തന്നെയാണ് പിന്നീട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശില്പകല, അതായത് ദേവശില്പങ്ങളും ദാരുശില്പങ്ങളും കലയിൽ നിന്ന് കുറച്ചും കൂടി മാറ്റം വരുത്തി പിന്നീട് ഞാൻ കോൺക്രീറ്റ് ശില്പങ്ങളിലേക്ക് മാറി. കോൺക്രീറ്റ് ശില്പങ്ങൾക്ക് പറഞ്ഞാൽ വലിയ ഒരുപാട് മുമ്പ് പെരിയാർ മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടന സമയത്ത് ഗുഹാമുഖം എന്ന് പറഞ്ഞൊരു വലിയ ശില്പം ഉണ്ടാക്കി. അതുപോലെ ആടെ ഹൃദയ ശില്പത്തിൽ ഞാനും പങ്കാളിയായിരുന്നു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞൊരു വലിയ ശില്പമുണ്ട്, ചേട്ടനാണ് അതിൻ്റെ വർക്ക് ഏറ്റത്. വർക്ക് പൂർണ്ണമായും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നീട് കാഞ്ഞങ്ങാട് നടന്ന 2017 നടന്ന നാഷണൽ ക്യാമ്പിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ആ നാഷണൽ ക്യാമ്പിലും നമ്മൾ ദാരുശില്പങ്ങളാണ് ചെയ്തത്. അത് അനാറ്റമിക്കലിൽ അല്ല, അനാറ്റമിക്കൽ മോഡേൺ ശൈലിയിലാണ് അത കൊണ്ടത്. അനാറ്റമിയിലെല്ലാം വിട്ട് മറ്റൊരു വശത്തേക്ക് മാറി മോഡേൺ ശില്പങ്ങളാണ് ചെയ്തത്. ക്യാമ്പിൽ വെച്ച് നടന്ന ഒരു മോഡേൺ ശില്പം എന്ന് പറയുന്നത് മദർ എന്ന് പറയുന്നൊരു ശില്പമാണ്. അത് ഭൂമി അമ്മ എന്ന ഒരു സങ്കല്പത്തിലൂടെയും മറ്റൊന്ന് മറ്റു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുന്ന രീതിയും അതുകൂടി ഈ ഭൂമിയാണ് നമ്മളെ അമ്മ എന്ന സങ്കല്പത്തിലൂടെ ചെയ്ത ഒരു വർക്കാണ് മോഡേൺ ശില്പം. മോഡേൺ ശില്പം ഇപ്പോൾ അക്കാഡമിയിലുണ്ട്. ചേടിച്ചേരി ക്ഷേത്രത്തിൻ്റെയാണ്. ആ ക്ഷേത്രത്തിൽ അമ്പലം മൊത്തം മട്ടപ്പണിയും കൊത്തുപണികളും മൊത്തം വർക്ക് ചെയ്തതിൻ്റെ ആണ് ആചാരം കിട്ടിയത്.
ഒരു ഒരു ശില്പകലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ മട്ടമണിയിൽ മാത്രമല്ല, രണ്ട് വർക്കും ഒരുപോലെ കൊണ്ടുപോയതുകൊണ്ടാണ് ആ ക്ഷേത്രക്കാർ പിന്നെ വളകന്ന് ആചാരം വിളിച്ചത്. അത് വിളിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്നെയാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ചച്ചൻ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് അത് നോക്കും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് അത് എങ്ങനെയായി ആ ശില്പത്തിൻ്റെ രൂപം അങ്ങനെ മാറ്റങ്ങൾ വന്നു എന്നുള്ള അങ്ങനെയുള്ള ഒരു ഉള്ളിലുള്ള എന്തോ ഒരു ഇത് തോന്നിയത്. അതുപോലെ തന്നെ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഉടനെ അച്ചച്ചൻ്റെ പണിശാലയിൽ പോയിട്ട് അവിടെ നോക്കും. അങ്ങനെയുള്ള ചെറുപ്പത്തിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അച്ചച്ചൻ്റെ അടുത്ത് നിന്ന് ഈ സ്ലേറ്റിൽ ഇങ്ങനെ തെയ്യം രൂപങ്ങളെയും അതുപോലെ തന്നെ ആവുന്ന പോലെ ദേവതാരൂപങ്ങളെ വരച്ച് വെക്കുമായിരുന്നു. അപ്പോൾ അച്ചച്ചൻ വളരെയേറെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആ സമയത്തൊക്കെ സ്കൂളിൽ മാഷന്മാർ ഇങ്ങനെ ശില്പകല ചെയ്യുന്ന ഒരു ഭവനത്തിൽ നിന്നുള്ള കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അന്ന് പറഞ്ഞ അങ്ങനെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ആ മത്സരത്തിലൊക്കെ പങ്കെടുത്തു. അതുപോലെ സമ്മാനങ്ങൾ കിട്ടിയായിരുന്നു, രണ്ടും മൂന്നും സമ്മാനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. വീട്ടിലേക്ക് അച്ചച്ചനെ കാണാൻ വന്ന മഹത്തുക്കളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, അവരൊക്കെ പരിചയപ്പെടാനും അങ്ങനെയെല്ലാം സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് ചെറുപ്രായത്തിൽ വീടിൻ്റെ ചുമരിലിങ്ങനെ ഒരു സരസ്വതീൻ്റെ രൂപം വാട്ടർ കളറിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വരയൊക്കെ കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചരിത്രകാരനും ചിത്രകാരനും അല്ല കെ കെ മാരാർ സാറ് അവരൊക്കെ ഒരു അഭിനന്ദനം എന്നുള്ളത് അതെല്ലാം വലിയൊരു അവാർഡാണ്. നമ്മൾ ഈ ചെറു പ്രായത്തിൽ കിട്ടുന്ന വലിയൊരു അവാർഡാണ്. അച്ചച്ചൻ ഈ വലിയ വലിയ ശില്പങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നാലും അച്ചച്ചന് കുറച്ച് പ്രായമായ സമയത്ത് അതിലുള്ള ഘനപ്പെട്ട ഭാഗങ്ങളെല്ലാം ചെത്തിക്കളയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചെറിയ കയ്യിൽ ഗുളിയും മുട്ടിയും എടുത്തു തന്നു അച്ചച്ചൻ. നമ്മളെ അവിടെ ഒരു വലിയൊരു കതിയനൂർ വീരൻ്റെ ഒരു ശില്പം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപത്തിലേക്ക് മനുഷ്യരൂപം ചെയ്തിട്ട് അതിന് മുകളിലേക്ക് തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് അച്ചച്ചൻ്റെ അവിടെ പണിശാലയിൽ നിന്ന് ചെയ്യുന്ന ഒരു അവസരത്തിൽ അതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പുറമ്പാളി ചെത്തിക്കളയാനും ഇതിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്കൊരു സ്നേഹം തോന്നുന്നത്, ഈ ശില്പകല വഴിയിലേക്കൊരു സ്നേഹം തോന്നിയത്. അതുപോലെ തന്നെ അച്ചച്ചൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് പരിയാരത്തിന് പ്രഗത്ഭനായിട്ടുള്ള ഒരു പൂരക്കളി ആചാര്യനുണ്ടായിരുന്നു. അവരുടെ പേര് ദാമോദരൻ അമ്മാവൻ. അവരൊക്കെ അച്ചച്ചൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അച്ചച്ചൻ്റെ കൂടെ ശില്പകല പഠിക്കാനായിട്ട് വന്നത് ഈ സന്തോഷ് കണ്ണവരെന്ന് പറഞ്ഞത് അവരൊക്കെ നമുക്ക് ആ ചെറിയ പ്രായത്തിൽ വളരെയേറെ സന്തോഷകരമായിട്ട് നമ്മളെ ഒരു അനുജനെ പോലെ കണ്ടിട്ട് അവിടെ നിന്ന് പണി ചെയ്യുന്നതിന് ഒരു നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. 1998 അച്ചച്ചൻ്റെ കൂടെ രണ്ടാമത് അവിടെ ഒരു പണി പഠിക്കാനുള്ള രീതിയിൽ തുടങ്ങുന്നു. അപ്പോൾ അതിനുശേഷം അവിടുന്ന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റി. 4-5 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ നാട്ടിൽ രാമന്തളിയിൽ തന്നെ സെറ്റിലായി. അങ്ങനെ ഇവിടുന്ന് ശില്പങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് കൂടുതലും ഈ വാതിലുകളിലെ അലങ്കാര ശില്പങ്ങൾ അങ്ങനെയൊക്കെയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ പിലിക്കോടുള്ള നീലകണ്ഠൻ മൂത്താശാരി അവർ വരിയക്കരക്കാവ് അവിടെ ഒരു ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 8 വ്യാളി വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചു. സമീപിച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കെ ആർ രവീന്ദ്രൻ എന്ന് പറഞ്ഞവരാണ്. അവരെ കൂടെ വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ആ വർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പുണ്ടായി, ഞാൻ എൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അവരതിന് ശേഷം തായനേരി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ അവർ വിളിച്ചു, നീ അതിൻ്റെ മുഖായാമം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചപ്പൻ പറഞ്ഞു ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നീലകണ്ഠൻ മൂത്താശാരി അച്ചപ്പൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പരിയാരത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ചാത്തു കേളവർമ്മ അച്ചപ്പൻ്റെ കൂടെ പോയി. അവിടെ പോയി അച്ചപ്പനോട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു വർക്കുണ്ട് നീ ചെയ്തോന്നില്ല ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഞാൻ
താനേരി മുച്ചിലോട്ടുള്ള വർക്ക് ചെയ്ത്. അതൊരു വലിയ വർക്കായിരുന്നു, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു വർക്കായിരുന്നു. വലിയൊരു മുഖായമോ പിന്നെ അഴിക്കൂടിന് കുറച്ച് വർക്കുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ വർക്കുകൾ എനിക്ക് കിട്ടി. വെച്ചാൽ അത്രത്തോളം തന്നെ നമ്മൾ പ്രവൃത്തി പരിചയം ഇല്ലെങ്കിലും അതിനപ്പുറത്തേക്കുള്ള വർക്കുകൾ എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-16 മുഖായാമ ശില്പങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രങ്ങളുടെ അഴിക്കൂടുകളുടെ വർക്കുകൾ അങ്ങനെയുള്ള കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. തറവാടുകളെയും അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളെയും ഒക്കെ ആയിട്ട് രാമന്തളി തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ നിന്നൊക്കെ ഒരു ആദരവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരു വലിയ അവാർഡിൻ്റെ ഇതാണ്. അനവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവർ താല്പര്യം കൊണ്ട്. പണിയുടെ ഇടയിലും ഓരോരോ ക്ഷേത്രങ്ങളിൽ വിദൂരമായ സ്ഥലങ്ങളിൽ, ഇപ്പോൾ കുമ്പള, അനന്തപുരം, അതേപോലെ മധൂര്, അതുപോലെ തന്നെ പാണപ്പുഴ, ചപ്പാരന്തട്ട, തൃച്ചംബരം, രാജരാജേശ്വരം, പയ്യന്നൂർ അമ്പലം, ഇങ്ങനെയുള്ള അനവധി ക്ഷേത്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതിഗംഭീരമായ ശില്പങ്ങളാണ് പരിയാരം ശില്പികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാട്ടുകൂട് എന്ന് പറഞ്ഞ അതായത് നവഖണ്ഡങ്ങളിൽ ഉള്ള ശില്പങ്ങൾ, ആ വളർകമ്പ ശില്പങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ അതി സന്തോഷം തരുന്ന ഓരോരോ വർക്കുകളും വിഭിന്നമായിട്ടുള്ള രീതിയിൽ, നല്ല ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് പരിയാരം ശില്പികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ശില്പത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ഗാംഭീര്യവും ആ നാട്യവും, അത് ഈ കേരളത്തിലെ തന്നെ വേറെ ഒരു സ്ഥലങ്ങളിൽ ഞാൻ അത്ര നാട്യമുള്ള ശില്പങ്ങൾ എനിക്ക് കണ്ടതായി തോന്നുന്നില്ല. താരശില്പങ്ങളെ തെക്കൻ ശൈലിയും നമ്മളെ പരിയാരം ശൈലിയും നോക്കുമ്പോൾ നമുക്ക് എത്ര ദൂരത്തു നിന്ന് ആ ശില്പങ്ങൾ കാണുന്ന സമയത്ത് അതെന്താണ് കഥ, അതിലെന്താണ് പ്രതിപാദ്യ വിഷയം, അത് വളരെ വ്യക്തമാണ് പരിയാര ശൈലി. അതുപോലെ നമ്മൾ കേരളത്തിൻ്റെ തെക്കൻ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ദാരുശില്പങ്ങൾ കാണുമ്പോൾ അത്രത്തോളം തന്നെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിയും. അതിലുപരിയായിട്ട് ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളിൽ അവിടെ വരുന്ന ഭക്തന്മാർക്ക് ഈ അവരുടെ ഭക്തിയെ ഇരട്ടിയാക്കാൻ പറഞ്ഞ പോലെ ഇല്ലേ ഇതാണ്. ആ ക്ഷേത്രത്തിലെ ആ ഭക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇങ്ങനെയുള്ള ദാരുശില്പങ്ങൾ. അവർക്ക് ചെയ്തിട്ടുള്ള ആ നിറങ്ങൾ അതിനൊക്കെ പറയണ, അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് പരിയാരം ശില്പികൾ ചെയ്ത് ഈ നമ്മളെ ഓട്ടിൻ്റെ ശില്പങ്ങൾ ചെയ്യുന്ന സമയത്ത് മെഴുപിടിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അതൊക്കെ ചെയ്തു വന്നിട്ടുള്ളതായിട്ട് അറിവുണ്ട്. തിരുനെല്ലി അമ്പലത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ ഇതേപോലെ തന്നെ വിഗ്രഹം മെഴുപിടിച്ചിട്ട് ഉള്ളതായിട്ട് അറിവുണ്ട്. അതിനുള്ള ആയുധങ്ങളും അതിനുള്ള വസ്തുക്കളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ അതിൻ്റെ ഇത് അതൊക്കെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ ഈ പറഞ്ഞ പോലെ ഈ നിറങ്ങൾ മിക്സാക്കാനുള്ള എല്ലാ ഐറ്റംസും കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മെഴുകിൻ്റെ ഇത് ചെയ്യാനുള്ള ആയുധങ്ങൾ, അങ്ങനെ അനവധി വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതാണ് കൂടുതലും ഞാനത് പറയാനുള്ള കാരണം. മൂന്നാമത്തെ ചേട്ടൻ പി വി ശശി, അതിന് താഴെ 4 പെങ്ങന്മാരാണ്. അപ്പോൾ പി വി ശശി എന്ന് പറയുന്നവർ ക്ഷേത്ര വർക്കുകൾ, അതേപോലെ തന്നെ പ്രതിഷ്ഠ, അതേപോലെ തന്നെ ഈ പീഠങ്ങൾ, തുലാഭാരം, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ എല്ലാ വർക്കുകളും എന്നെ കൊണ്ടാണ് കൊത്തുപണിയൊക്കെ ചെയ്യിക്കാറ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു പീഠത്തിൻ്റെ പണി, കുറുവന്തട്ട കഴകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പീഠത്തിൻ്റെ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അടുത്ത് ചെയ്ത വർക്ക് കുറുവന്തട്ട പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ അഴിക്കൂടിനുള്ള കുറച്ച് അലങ്കാര വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഗണപതി ശങ്കരനാരായണ സ്വാമി, അതേപോലെ തന്നെ ദുർഗാഭദ്രകാളി, സരസ്വതി, ഇങ്ങനെയുള്ള കുറച്ച് രൂപങ്ങൾ ചെയ്തു. ഓളവറിയില്ല കുഞ്ഞിരാമൻ ആചാരി, അദ്ദേഹം ഈ വർക്കിൽ ആദ്യകാലം ചെയ്തിട്ടുള്ള കൗവായി ശ്രീ കതിനൂർ വീരൻ ക്ഷേത്രത്തിൽ കതിനൂർ വീരൻ്റെ ഒരു കഥ വളറളി ചെയ്തായിരുന്നു. അതിൽ കൊത്താനുള്ളൊരു ആ ഒരു വർക്കിൽ സഹായിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ മണിയറ സുകുമാരൻ ആചാര്യൻ്റെ അടുത്തൊരു വർക്കുണ്ട്, ഒരു മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുഖായാമ ചെയ്യാനുണ്ട്. അതിങ്ങനെ തുടക്കം ആയിട്ടാണുള്ളത്.
അച്ഛൻ ക്ഷേത്രപ്പണി തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളല്ല, മട്ടപ്പണിയായിരുന്നു എടുത്ത് കൊണ്ടിരുന്നത്. നിരവധി ക്ഷേത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നീട് അച്ഛൻ്റെ വിയോഗശേഷം ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ പണിക്ക് പോയി. അപ്പോഴേ നമുക്ക് ഈ ശില്പങ്ങളോട് ഒരു താല്പര്യമുണ്ടായിരുന്നു മുമ്പേ. അപ്പോൾ അങ്ങനെ പണി മറ്റു പണി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വീട്ടിൽ വെച്ച് നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ശില്പങ്ങൾ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പണിയറ പൂമാലക്കാവ് എന്ന് പറഞ്ഞു. നമ്മൾ അവിടുത്തെ ഒരു ഊരാളൻ കൂടിയാണ്. നമ്മൾ ചെറുപ്പകാലത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവിടെ ക്ഷേത്രങ്ങളിൽ നിരവധി കൊത്തുപണികളുണ്ട്. അപ്പോൾ അത് എന്നെ ചെറുപ്പകാലങ്ങട്ടെ സ്വാധീനിച്ചിരുന്നു, അത് മനസ്സിലെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ, പൂമാല ദേവി എന്ന് പറയും. അപ്പോൾ ആ ദേവിയെ സംബന്ധിച്ചുള്ള കൊത്തുപണികൾ നിരവധിയുണ്ട്. അപ്പോൾ അത് ചെറുപ്പത്തിൽ കാണുന്നത് കൊണ്ട് നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പാണപ്പുഴ സോമേശ്വരി ക്ഷേത്രത്തിലെ കൊത്തുപണി കാണാനിടയായി. അപ്പോൾ അവിടുന്ന് അവിടെ ആൾക്കാരോട് അന്വേഷിക്കുമ്പോൾ ഇത് പെരിയാരത്തിലെ ശില്പികളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിയാരം ആയിട്ട് ബന്ധപ്പെടുന്നത്. ചാത്തു കേരളവർമ്മൻ അവരുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തിന് ഏകദേശം നമ്മൾ അച്ചപ്പന്ന വിളിക്കുക, കുറച്ച് വയസ്സായിരുന്നു എങ്കിലും ആ സമയത്തും കൂടി അവർ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഗജലക്ഷ്മീനെയും ഒക്കെ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇന്നൊരു ഗുരുസ്ഥാനീയന അദ്ദേഹം തന്നെയാണ്. മണിയറ പൂമാലക്കാവിലെ അന്നത്തെ കാരണവരായ കണ്ണൻ വിശ്വർമ്മൻ അവർ എന്നെ ഒരു പണി ഏൽപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ ഒരു വർക്കായിരുന്നു, നമ്മൾ ക്ഷേത്ര വർക്ക് പറഞ്ഞ ആദ്യത്തെ ഒരു വർക്കായിരുന്നു അത്. അതിൽ അത് നമ്മുടെ കാവിലേക്കൊരു മുഖം കൊത്തുക ആണ് ചെയ്തിരുന്നത്. അതായിരുന്നു ആദ്യത്തെ ഒരു നമ്മളെ വർക്ക്, ക്ഷേത്രപ്പണി. അതിലൂടെയാണ് നമ്മൾ ക്ഷേത്രപ്പണി തുടങ്ങുന്നത്. മടയിൽ ചാൻ വേണ്ടി ഒരു സമയത്ത് ഒരു മുഖം വെക്കാറുണ്ട്. ആ മുഖം മരത്തിൻ്റെ മുഖമാണ്, പഴയതുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിന് കേടുപാടുകൾ വന്നത് മൂലമാണ് ഇത് മാറ്റിയത്. അത് വെച്ചിട്ട് നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഒരു ചെയ്ത വർക്കാണ് അതിന് മുഖം എന്നാണ് പറയുന്നത്. വ്യാളീ മുഖം മണിയറയിൽ തന്നെ ഉണ്ടായിരുന്ന നാരായണൻ കേരളവർമ്മൻ, ഇപ്പോൾ അദ്ദേഹമില്ല, അവർ ക്ഷേത്രത്തിൻ്റെ വർക്കുകൾ ചെയ്യുന്ന ആളായിരുന്നു. അവർ എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ കൊത്തുപണി ഉണ്ടെങ്കിൽ തരുമായിരുന്നു. നമ്മുടെ പ്രദേശത്ത് തന്നെ മുത്തപ്പൻ, പുതിയ മുത്തപ്പൻ മടപ്പുരയുടെ ജോലി, അതുപോലെ നമ്മുടെ പൂമാലക്കാവിലെ തന്നെ ചേറും ഭാഗവതിയുടെയും പുതിയ ഭാഗവതി അമ്മയുടെയും ശില്പങ്ങൾ ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. 2014-15 സമയങ്ങളിലൊരു ഗണപതി വിഗ്രഹം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5.5 ഉയരമുള്ള ഒറ്റത്തടിയിൽ ചെയ്ത ഒരു ഗണപതി വിഗ്രഹം ചെയ്തിട്ടുണ്ട്. അത് കർണാടകത്തിലേക്കാണ്. അപ്പോൾ അത് അതിൻ്റെ ആൾ തന്നെയാണ്, ഗണേഷ് എന്ന് പറഞ്ഞവരാണ് അത് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന വർക്ക് ഒരു ഇവിടെ കണ്ടവന്താർ തായ്പരിദേവ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നരിയുടെ ശില്പമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടത്തേക്ക് വിഷ്ണുമൂർത്തിയുടെ ഒരു വാഹനം എന്ന നിലയിൽ ആണ് അത് ചെയ്യുന്നത്. വരിക്കപ്പിലാവിലാണ് ചെയ്യുന്നത്. അത് ഏകദേശം ചെയ്ത് വരുന്നു.